കോവിഡ് ഭീതി ഇത്തരത്തിൽ തുടരുന്നത് സാമ്പത്തിക മേഖലയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധനായ മാർട്ടിൻ പാട്രിക് ആണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ മാർട്ടിൻ പാട്രിക്, ഗുഡ് മോർണിംഗ്, വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളുടെ മന്ത്രി തോമസ് ഐസക് പറഞ്ഞ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വാക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മന്ത്രി പറഞ്ഞത് നിലവിലൊരു സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഏറെക്കുറെ കരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചതാണ്. ആ കരുതൽ ജനങ്ങളിലേക്കും കൊടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഇനി ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ഒരു രോഗം കടന്നു കഴിഞ്ഞാൽ അതൊരു മുഴുവനായിട്ടുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നാൽ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ കോവിഡ് രോഗം, ഈ ഒരു രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ സാമ്പത്തിക സ്ഥിതി വിശകലനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് COVID-19 പ്രത്യാഘാതങ്ങൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ നാളെത്ര നിൽക്കും, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും എന്നുള്ള ചിത്രം നമുക്ക് ഉടനെ ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചിത്രമനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞിരുന്നാൽ സാമ്പത്തിക അവസ്ഥയ്ക്ക് വളരെയധികം പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പിന്നീട് ഒരു പരാലിസിസ് തന്നെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിലാണ് ലോക സമ്പദ് വ്യവസ്ഥ ഇന്ന് ചലിക്കുന്നത്. എവിടെയും ലോകത്തെവിടെയും ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളുടെ ലോക ആഗോള സാമ്പത്തിക വളർച്ചയിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ വർഷത്തെ ഒരു ഗ്രോത്ത് റേറ്റ് വളരെ അടുത്ത കാലം വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 2.8% ആഗോള സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ്. പക്ഷേ COVID-19 വന്നതിന് ശേഷം പല എക്സ്പേർട്സ് നടത്തിയ പിന്നെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും കുറഞ്ഞത് 0.3% ഇടിവുണ്ടാകുമെന്നും, അങ്ങനെയാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥ ഒരു 2.5% കൂപ്പുകുത്തുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് ഇപ്പം 130 രാജ്യങ്ങളിലേക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും പ്രശ്നം വഷളാകുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു 2.5% താഴെ ആഗോള സാമ്പത്തിക വളർച്ച പോയിക്കഴിഞ്ഞ് തീർന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ എനിക്കുള്ളൊരു ഭയപ്പാടെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളെ ഒരുപാട് പാനിക് ആക്കാനും പാടില്ല, അതേസമയം തന്നെ വസ്തുതകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും പാടില്ല. അപ്പോൾ വസ്തുതകളെ അവതരിപ്പിക്കുമ്പോൾ നമുക്കത്ര ഒരു നല്ല ചിത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ ബാധിച്ചു, ഏറ്റവും എമർജിങ് കൺട്രി ആയിരുന്ന ചൈനയിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചൈന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചൈന ഇന്ന് ആഗോള സാമ്പത്തിക ചക്രവാളത്തിലെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായതുകൊണ്ടിട്ട് പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ വല്ലാണ്ട് ചൈനയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നാലും യൂറോപ്പ് ആയിരുന്നാലും ചൈനയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ ചൈനയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതിയും നടത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തെ പിന്നീട് കയറ്റുമതി എന്ന് പറയുന്ന ആഗോളതലത്തിൽ നോക്കിയാൽ 2,000,000,000,000,000 രൂപയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള കണക്ക് പ്രകാരം 6,000,000,000,000 രൂപയുടെ നഷ്ടം ഇതിനകം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു വലിയ സംഖ്യ അല്ലെങ്കിൽ തന്നെയും ഏതാനും ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെന്ന് നമ്മൾ ഓർക്കണം. ഇനി ഇതിൻ്റെ പ്രത്യാഘാതം കൂടുതൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഗതിയെന്ന് ഏകദേശം ഊഹിക്കാൻ കഴിയും. അപ്പോൾ കയറ്റുമതിയിൽ തന്നെ ആഗോള വ്യാപകമായിട്ട് കയറ്റുമതിയിൽ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാ രാജ്യത്തെയും ബാധിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു പിന്നീട് ചൈനയായിട്ട് ആശ്രയിച്ചായിരുന്നാലും യൂറോപ്പിനെ ആശ്രയിച്ചായിരുന്നാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ആശ്രയിച്ചായിരുന്നാലും കേരളത്തിന് കുറച്ച് കയറ്റുമതികളുണ്ട്. പ്രത്യേകിച്ച് സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നീട് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, ടീ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ കയറ്റുമതിയിലെ ഒരു വലിയ സ്ഥാനം പിടിക്കുന്നതാണ്. ഇപ്പൊ ചൈനയിൽ നിന്നുള്ള മാർട്ടിൻ പാട്രിക്, ഒരു കാര്യം ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ താങ്കൾ നേരത്തെ ചൈനയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെ ഈ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് വ്യാപാരം നടത്തുന്ന ആളുകളാണ്. ചൈനയിൽ വന്ന ഈ ഒരു പ്രശ്നം, അതായത് ചൈന ഈ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായിരിക്കെ അവിടെ വന്ന ഈ ഒരു പ്രശ്നം, ഈ ഒരു വിപണിയെ, നമ്മുടെ കേരളത്തിലെ കൊച്ചു വിപണിയെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്?
അല്ല, നമ്മൾ നന്നായിട്ട് പിന്നീട് നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറായിരുന്നാലും നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സെക്ടറായിരുന്നാലും ഗണ്യമായിട്ട് നമ്മൾ പിന്നീട് ഈ ചൈനയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇപ്പം തന്നെ ലോകത്ത് തന്നെ ഈ പിന്നീട് ചൈനയിലെ പിന്നീട് ഉൽപ്പാദനം മുടങ്ങിയപ്പോൾ അതാണ് സംഭവിച്ചത്, സപ്ലൈ ഡിസ്റപ്ഷൻസ് ഉണ്ടായി. അപ്പോൾ ഉൽപ്പാദനം മന്ദീഭവിച്ചപ്പോൾ തന്നെ ലോകത്ത് തന്നെ ഇപ്പം നിസാനും ഹുണ്ടായും ഒക്കെ തന്നെ അടച്ചിടുന്നൊരവസ്ഥ ഉണ്ടായി. അവിടുത്തെ പ്രൊഡക്ഷൻ വളരെയധികം മന്ദീഭവിച്ചു. പിന്നെ ഈ കൊച്ചു കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് ഗണ്യമായിട്ട് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ വ്യാപാരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പോണൻസ് നമ്മൾ ഈ ഉൽപ്പാദകരെ പോലെ തന്നെ കച്ചവടത്തിന് വേണ്ടി വളരെ ആശ്രയിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളെ തന്നെ പ്രതികൂലമായിട്ട് അതിൻ്റെ വ്യാപാരത്തെ ബാധിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. സത്യത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതികൂലമായിട്ട് ഇത് വന്നു കഴിഞ്ഞു. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനോടൊപ്പമോ അതിനേക്കാളോ പ്രാധാന്യം വഹിക്കുന്ന ഒരു സെക്ടറാണ് റീറ്റെയിൽ സെക്ടർ എന്ന് പറയുന്നത്. ഈ റീറ്റെയിൽ സെക്ടറിന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള രംഗങ്ങളിലെല്ലാം വ്യാപാരം ഇടിയുന്നത് നമ്മളുടെ ഗ്രോത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മളുടെ കേരളത്തിന് വലിയ മോശമല്ലാത്ത ഒരു വളർച്ചാ നിരക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ വ്യാപാര രംഗത്തെയും പിന്നീട് വിനോദസഞ്ചാര മേഖലയും ഒരുപോലെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കടുത്തതായിരിക്കും. അതുകൊണ്ടിട്ട് ഈ ചെറുകിട വ്യാപാരികൾക്ക് പ്രതികൂലമായിരിക്കും. ചെറുകിട വ്യാപാരികൾക്ക് മാത്രമല്ല ചെറുകിട വ്യവസായികൾക്ക് കൂടി. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി ഇടപെട്ട് ചോദിക്കുകയാണ്. നമ്മളുടെ അവശ്യ സാധനങ്ങൾ, അതായത് പഴം പച്ചക്കറി വിപണികളും ഒക്കെ തന്നെ ഒരു മാന്ദ്യത്തിലേക്ക് കടക്കുന്നതായിട്ട്, അതല്ലെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ കച്ചവടം കുറഞ്ഞതായി ഇതിനു മുൻപെയുള്ള റിപ്പോർട്ടുകളിൽ കച്ചവടക്കാർ നമ്മളോട് സൂചിപ്പിച്ചതുമാണ്. അതുപോലെ തന്നെയാണ് ഗതാഗത മേഖലയും. ഈ പ്രൈവറ്റ് ബസ്സുകളിലും ടാക്സികളിലും ഓട്ടോയിലും ഒക്കെ ആളുകൾ കയറാൻ മടിക്കുകയാണ് ഈ ഒരു രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇത് ഏത് രീതിയിലായിരിക്കും ഈ കച്ചവടക്കാരെ, അല്ലെങ്കിൽ ദിവസ വേതനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന കച്ചവടക്കാരെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മളുടെ ഈ സഞ്ചാരം വളരെയധികം, സഞ്ചാര സൂചകം പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം ലോകത്തും പിന്നീട് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഞ്ചാര സൂചകം നേരത്തെ തന്നെ വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പം നമ്മുടെ വളർച്ചയുടെ ഒരു ലക്ഷണമാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് അതിവേഗം മൂവ് ചെയ്യുന്നതും അതുവഴി നമ്മൾ പൈസ സമ്പാദിക്കുന്നതും ഒക്കെ നമ്മുടെ വളർച്ചയുടെ ഒരു ലക്ഷണമായിരുന്നു. പക്ഷേ അതിന് വിഘാതം വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ COVID-19 കൊണ്ടിട്ട്. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ വരുമാനത്തെ ബാധിക്കും. വരുമാനത്തെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പം തന്നെ ഒരു സ്ലോ ഡൗൺ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ തിരിച്ചു വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകും. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഇക്കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു കാര്യമെന്ന് പാട്രിക് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് കൂടെ ചേർന്നതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും നന്ദി.